അങ്ങനെ ഒരു ഫാക്ടറിയിലേക്ക് ഒരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ മാസ്ക് പോലും ധരിക്കാതെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തി ചോദ്യം ചെയ്യുകയും അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുകയും അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്യും അങ്ങനെ ഏതാണ്ട് നാനൂറോളം പേരവരെ ചോദ്യം ചെയ്ത ചില റെയ്ഡുകളുണ്ട് ഈ രാജ്യത്ത് നിക്ഷേപിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡന ഈ പരിശോധന നടത്തിയ ഒരാൾ പോലും എനിക്ക് ഒരു നോട്ടീസോ ഏതെങ്കിലും നിയമലംഘനം നടത്തിയെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുത്താനുണ്ടെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നാലാഴ്ചയ്ക്കുള്ളിൽ പത്ത് തവണയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ കയറി നിരങ്ങിയത് നമ്മൾ വലിയ ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഭീകരപ്രവർത്തകരെയൊക്കെ പിടിക്കാൻ വരുന്ന രീതിയിൽ പതിനോരായിരം ജോലിക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എരച്ചു കയറുക പത്തും പന്ത്രണ്ടും വാഹനങ്ങളിൽ ന് വന്നിറങ്ങുന്നു നാൽപ്പതും അൻപതും ഉദ്യോഗസ്ഥന്മാർ പല ഫ്ലോറുകളിലേക്ക് ഓടിക്കയറുന്നു ആരാണ് വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നതെന്നും നമുക്കറിയില്ല മുതൽ മുടക്കിയവൻ ഇത്രയും കാലം വേർപ്പൊഴുക്കി പ്രസ്ഥാനമുണ്ടാക്കിയവൻ വെറും ഒരു മണ്ടനെപ്പോലെ നോക്കി നിൽക്കുന്നു അവിടെ അകത്ത് കയറുന്ന ആളുകൾ ജോലിക്കാരെ ജോലി സ്ഥലത്തുനിന്ന് ജോലി നിർത്തി വിളിച്ച് ചോദ്യം ചെയ്യുന്നു അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുന്നു അവരുടെ ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു സ്ത്രീകളെ വിളിച്ച് അതും ട്രിപ്പിൾ ലോക്ക്ഡൗണുള്ള സമയത്താണെന്ന് ഓർക്കണം ഇരുപത്തിയാറ് വർഷം ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണെന്ന് ഓർക്കണം അപ്പോൾ ഒരു പുതിയൊരു ഫാക്ടറി തുടങ്ങി ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉല്ല് എന്തോ ഇത് നടക്കുന്നു പോയി പരിശോധിക്കാം ഇത് ഇരുപത്തിയാറ് വർഷമായിട്ട് അതാത് പീരീഡുകളിൽ സ്ഥിരമായിട്ട് പരിശോധന നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുമാണത് അങ്ങനെ ഒരു ഫാക്ടറിയിലേക്ക് ഒരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ മാസ്ക് പോലും ധരിക്കാതെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തി ചോദ്യം ചെയ്യുകയും അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുകയും അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്യും അങ്ങനെ ഏതാണ്ട് നാനൂറോളം പേരെ വരെ ചോദ്യം ചെയ്ത ചില റെയ്ഡുകളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അതിൽ പരിചയമുള്ള ഏതെങ്കിലും ഇതിന് മുമ്പ് വന്നിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ഫാക്ടറീസോ ആണ് അപ്പോൾ അവരാണെന്ന് വിചാരിച്ചാണത് അങ്ങനെ നാലും അഞ്ചും മണിക്കൂർ പരിശോധനകൾ നടത്തുന്നു ുന്നു നമ്മൾ നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കുന്നു നമ്മളത് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്ത് നിക്ഷേപിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡന ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി അൻപത്തിമൂന്ന് വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഒരു വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കിയ ആളുകൾ ഒരു ചരിത്രമുണ്ടാക്കിയ ആളുകൾ അവരെ പോലെയുള്ള ആളുകളെ ഇതുപോലെ കൊള്ളക്കാരെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരെ നേരിടുന്നമാതിരി തൊഴിലാളികളുടെ മുമ്പിൽ നമ്മൾ വെറും എന്തോ വലിയൊരു അപരാധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് അത് ഒരു പ്രാവശ്യമല്ല ഒരു മാസത്തിൽ പത്ത് പ്രാവശ്യം ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഇൻ്റർവ്യൂ തരുന്ന സമയത്തും ഈ പരിശോധന നടത്തിയ ഒരാൾ പോലും എനിക്ക് ഒരു നോട്ടീസോ ഏതെങ്കിലും നിയമലംഘനം നടത്തിയെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുത്താനുണ്ടെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിത് ചെയ്യണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇത്രയും വലിയൊരു വ്യവസായത്തിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ അമ്പതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയും ഒക്കെ അവൻ്റെ കുടുംബവും പുരയിടവും ഒക്കെ പണയം വെച്ചും വിറ്റും സ്വർണം വിറ്റും പണയം വെച്ചും ഒക്കെ വ്യവസായം തുടങ്ങുന്ന എത്രയോ ചെറുകിടക്കാരുണ്ട് അവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കാം അപ്പോൾ ഇവിടെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുണ്ട് ഇന്ന് നമുക്കറിയാം ഒരു വർഷമായിട്ട് കോവിഡ് വന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പാട് ദുരിതം ദുരിതമനുഭവിക്കുക കൂലിപ്പണിക്കാരൻ മുതൽ വലിയ കൊടീശ്വരം വരെ അത് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പെട്ടിക്കടക്കാരൻ മുതൽ ചെറുകിട വ്യവസായി മുതൽ വൻകിട വ്യവസായി വരെ തളർന്ന് തകർന്നിരിക്കുകയാണത് അവൻ്റെ തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ് ഭീമമായ പരീക്ഷ കൂടിക്കൊണ്ടിരിക്കുന്നു തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല ജോലിക്കാരെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലെ കയറി നിരങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം ഇന്ന് ഇത്രയും ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടും ജോലിക്ക് പോലും പോകാതെ വീട്ടിലിരുന്ന് മുഴുവൻ ശമ്പളവും വാങ്ങി നാല് നേരം പൊട്ടടിക്കുന്ന ആളുകളാ വന്ന ഈ പരിശോധന നടത്തണമെന്ന് ഓർക്കണം ഈ കൊറോണ എഫക്റ്റ് ചെയ്യാത്ത രണ്ടേ രണ്ട് വിഭാഗങ്ങളുള്ളൂ ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിലെ മറ്റുള്ളവർക്ക് എനിക്കറിയില്ല രണ്ട് നമ്മുടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഭരണകർത്താക്കളും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ അലവൻസുകളും കിട്ടുന്നുണ്ട് ജോലിക്ക് പോവുകയും വേണ്ട കൃത്യമായിട്ട് ശമ്പളം എത്തുകയും ചെയ്യുന്നു ബാക്കി എല്ലാവരും പട്ടിണിയിൽ അവൻ്റെ ജീവിതം നാളെ എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാളെ ഇതുപോലെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്ന അൻപതിനായിരവും ഒരു ലക്ഷമൊക്കെ മുടക്കിയ ചെറുകിട വ്യവസായം അവനൊക്കെ ഇവൻ്റെയൊക്കെ കാല് കഴുകിയായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഒരു ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആ ഉദ്യോഗസ്ഥന്മാരുടെ അവരെ തലോടി തടവി അവരുടെ മുമ്പിൽ ഒക്കാനിച്ച് തലകുനിച്ച് നിൽക്കുന്നവനും മാത്രമേ ഇവിടെ മുതൽ മുടക്കാൻ പറ്റുകയുള്ളു ഒരു ബൂത്ത് മെമ്പർ മുതൽ അങ്ങ് മേലാളന്മാർ വരെ അതായത് ഒരു ഞാനൂള് മുതൽ വരെ അവൻ്റെയൊക്കെ മുമ്പിൽ മുതൽ മുടക്കുന്നവൻ നമ്മുടെ വേർപ്പും പണവും ഒഴുക്കി ഭീമമായിട്ടുള്ള ലൈബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ട് മുതൽ മുടക്കുന്നവൻ ഓഛാനിച്ച് നിൽക്കേണ്ട ഒരേ ഒരു സ്ഥലം ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കേരളമായിരിക്കും അത് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇത് മാനസികമായിട്ടുള്ള ഒരു തകർക്കലാണത് ചെയ്യുന്നവർ നമ്മളെ തൊഴിലാളികളുടെ മുമ്പിൽ ഓരോ ദിവസവും ഒരു മാസത്തിൽ പത്ത് പേര് എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോരുത്തർ വന്ന് കയറുകയാണ് അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ എന്ത് വിചാരിക്കും ഇയാളെന്തോ വലിയ കുഴപ്പമൊപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് നമുക്ക് മാത്രമല്ല ലോകത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഇപ്പോൾ കേരളം കഴിഞ്ഞ വർഷം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ പതിനെട്ടാമത് നിന്നത് ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തി എട്ടാമതിലേക്ക് പോയി ഇനി നമുക്ക് എട്ട് സ്ഥാനം കൂടിയാണ് നേടാനുള്ളൂ അത് നേടിയാൽ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റാകാൻ ഇന്ന് ത്രിപുര മുപ്പത്തി ആറാമത് നിൽക്കുന്നു അതാകാൻ എട്ട് ഇത് മതി ഈ ഇത്തരത്തിലാണെങ്കിൽ ഒരു വർഷം കൂടി നമ്മൾ മുപ്പത്തി ആറാമതെത്തും അപ്പോൾ മലയാളികൾ എല്ലാം കൊണ്ടും മിഡക്കന്മാരാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ സംഭവിക്കുന്ന ഇതാണത് അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കും എന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ തെറ്റാം ആ കാലമൊക്കെ പോയി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ആലോചിക്കും എന്താണ് ചെയ്യേണ്ടത് അടച്ചുപൂട്ടണമോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമെടുക്കും അല്ലാതെ ആരെയും ഭയന്ന് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ചുവന്ന പരവതാനിയാണ് സൗജന്യമായിട്ട് സ്ഥലം സൗജന്യമായിട്ട് കെട്ടിടം ഇലക്ട്രിസിറ്റി കൺസഷൻ റേറ്റിൽ കിട്ടുന്നു അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ ടാക്സ് ഹോളിഡേ കിട്ടുന്നു എക്സംഷൻ കിട്ടുന്നു ഇതിനേക്കാളൊക്കെ ഉപരി പല സംസ്ഥാനങ്ങളും എംപ്ലോയി അതായത് തൊഴിലാളികളുടെ തൊഴിലാളി അല്ല തൊഴിലുടമ കൊടുക്കേണ്ട പ്രോവിഡൻറ്റ് ഫണ്ടും ഇ എസ് ഐയും സർക്കാർ കൊടുക്കുന്നു അഞ്ച് വർഷത്തേക്ക് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ അഞ്ച് വർഷത്തേക്കുള്ള ശമ്പളം വരെ കൊടുക്കാനായിട്ടുള്ള ഓഫറുകളുണ്ട് അയ്യായിരം രൂപ വെച്ച് തൊഴിലാളികളുടെ ശമ്പളം അഞ്ചു വർഷത്തേക്ക് കൊടുക്കും കേരളത്തിൽ ഒരു സൗജന്യങ്ങളുമില്ല ഒരു കൺസെഷനുമില്ല നമുക്ക് എന്നാൽ ഞങ്ങളൊന്നും ഒരു സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഉപദ്രവിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇവിടെ തൊഴിൽ നിക്ഷേപിക്കുന്നവനെ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ അവിടെ കരുതുന്നത് അവൻ എന്തോ ഒരു ജീവിയാണ് അവൻ നൂറ് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അമ്പത് രൂപ ലാഭം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നോൺ എന്താൽ കുഴപ്പം അല്ലെങ്കിൽ ഇവിടെ വ്യവസായം നടത്തണ്ട അതാണ് ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ ഒരു സ്ഥലത്തും ഞാനിപ്പോൾ ഇന്ത്യയിലല്ല അമേരിക്കയിലും ഏത് ഒരുപാട് രാജ്യങ്ങളെനിക്കറിയാം അമേരിക്കയിൽ രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച് ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് ലൈസൻസ് പ്രൊഫഷണൽ ലൈസൻസ് എനിക്ക് അപ്രൂവൽ കിട്ടി അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അറിയിപ്പ് കിട്ടി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കൗണ്ടിയിൽ ചെല്ലണം മേയറുടെ ഇൻവ ഇൻവിറ്റേഷനാണ് ഇരുപത്തിയൊന്ന് പേരുള്ള ഒരു ടേബിൾ മേയറടക്കം മേയർ അധ്യക്ഷനായിട്ടുള്ള ടേബിള് നമ്മളെ സ്വീകരിച്ചിരുത്തുന്നവർ ഇരുപത്തൊന്ന് പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മൾ അവിടെ ഇരിക്കുന്നു മൂന്നേ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് ഒന്ന് എന്ത് ബിസിനസ്സാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് സർപ്ലസ് ആയിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും വരുമോ അതെന്താ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുട്ടികളുടെ ഉടുപ്പാണ് ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾ ഏതെങ്കിലും ഓർഫനേജിന് കൊടുക്കും സാമ്പിൾ വരുന്നത് അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓ വെരി ഗുഡ് എത്ര ജോലി സാധ്യതയുണ്ട് പതിനഞ്ച് പേരാണ് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകാൻ പോകുന്നത് ഫിഫ്റ്റീൻ പീപ്പിൾ പതിനഞ്ച് ജോലി എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് അവർ കരുതുന്നത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു വീണ്ടും കൈയടിക്കുന്നു നമുക്ക് ക്ഷയിക്കാണ്ടി തരുന്നു വെൽക്കം ടു മോൺവെൽ മേയർ കാർഡെടുത്ത് തരുന്നു ഇഫ് എനി അസിസ്റ്റൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കാൾ മീ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാന്ന് പറയൂ അൽ കം എന്ന് പറഞ്ഞു ഇനാഗ്രേഷൻ മേയർ തന്നെ വന്നു പിറ്റേ ദിവസം ന്യൂസിൽ വന്നു എനിക്കൊരു അഞ്ഞൂറ് കോളാന്ന് വന്നത് പല നിന്ന് പല സ്റ്റേറ്റിൽ നിന്ന് പല നിന്ന് അമേരിക്കയിൽ തന്നെ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പതിനയ്യായിരം ആൾക്ക് ജോലി കൊടുക്കുന്ന എൻ്റെ അവസ്ഥയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഒരു മൃഗത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് ആർക്കവിടെ ബിസിനസ് നടത്താൻ പറ്റുക എന്നെപ്പോലെയുള്ള ആളുകളുടെ അനുഭവം ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ നാൽപ്പത് ഡിഗ്രിയിലും അമ്പത് ഡിഗ്രിയിലും ഒക്കെ കിടന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിതം മുഴുവൻ പാഴാക്കി ഇവിടെ വന്ന് മുതൽ മുടക്കുന്നവൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും അങ്ങനെ സഹിച്ച് ജീവിക്കാൻ ആത്മഹത്യ ചെയ്യാനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ വേട്ടയാടൽ തുടർന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്ന് ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല